സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശമുണ്ട് എം ജി പ്രദീഷ് തിരുവനന്തപുരത്ത് നിന്നും സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും സമീർ ബിൻ കരിം മലപ്പുറത്ത് നിന്നും ണ്ട് നമ്മുടെ പ്രതിനിധികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചേരുന്നു എം ജി പ്രതീക്ഷിലേക്കാണ് ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തു നിന്ന് പ്രതീക്ഷ ഈ സംസ്ഥാനത്ത് രണ്ട് ദിവസമായി ശക്തമായ മഴയുണ്ട് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് കൂടുതൽ മഴയുള്ളത് ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ പ്രവചനം ആ രീതിയിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതാദ്യം പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു അസ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം വരും മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് ലഭ്യമാകുന്ന വിവരം ഇന്ന് രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട് മറ്റ് ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എറണാകുളം ഇടുക്കി തൃശൂർ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുന്ന ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലയിലുള്ളവരുമാണ് ഈ കൂടുതലും ജാഗ്രത പുലർത്തേണ്ടത് ഇന്ന് ഈ മഴക്കെടുതികൾ പരിഗണിച്ച ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ഒപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ ശക്തമായ തിരമാലകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രവും നൽകുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്താകെ ഒരു പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് ഈ മുന്നറിയിപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കാര്യം ഒപ്പം ഈ വെള്ളക്കെട്ടുള്ള മേഖലകൾ തീരദേശ മേഖലകൾ മലയോര മേഖലകൾ ഈ ഇവിടേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും ം തന്നെ നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ മഴക്കെടുതി ഒപ്പം മഴക്കാല സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു അടിയന്തര സാഹചര്യമുള്ള ഇടങ്ങളിൽ വിന്യസിക്കാൻ എൻ ഡി ആർ എഫിന്റെ സംഘങ്ങളും ഇതിനോടകം തന്നെ സജ്ജമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യമുള്ള മേഖലകളുണ്ടെങ്കിൽ അവിടെ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ് ഈ ജലാശയങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് ഒപ്പം നദികളിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട് തന്നെ ഈ നദീതീരങ്ങളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്തായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ കൂടിയും ഒരു മങ്ങിയ ഒരു അന്തരീക്ഷമാണ് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം ഒപ്പം മധ്യ കേരളത്തിലും വടക്കും കേരളത്തിലും മഴ കൂടുതൽ ശക്തമാവുകയും ചെയ്യുക ാണ് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്തും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് നമ്മുടെ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് അവർ അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് മഴ കൂടുതൽ കനക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്